കൈതപ്രം സ്വാമി യാഗത്തിൽ വ്യാഴാഴ്ച അതിരാവിലെ 2:30 യാഗശാലയ്ക്ക് അകത്തെ ചടങ്ങുകൾ നടന്നു. ഈ ചടങ്ങുകൾ വെള്ളിയാഴ്ച വൈകുന്നേരം യാഗശാല കത്തിക്കുന്നതുവരെ തുടർച്ചയായി നടക്കും. 5-ാം ദിവസത്തെ ചടങ്ങുകൾ സ്തുത്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉദയത്തിന് മുന്നേ നടക്കേണ്ട സോമാഹൂതി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സോമാഹൂതിക്ക് വേണ്ട സോമലത പിഴിഞ്ഞ് എടുത്തുവച്ചു. സോമായ സ്തുതി അശ്വിനി ദേവന്മാർക്ക് സോമാഹൂതിക്കുള്ള അനുമതി ലഭിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ചടങ്ങാണ്. യാഗത്തിലെ കർമ്മികൾക്കുള്ള സ്ഥാനങ്ങളും നിശ്ചയിച്ചു കഴിഞ്ഞു. കലാസാംസ്കാരിക വേദിയിൽ സങ്കീർത്തന സഭയിൽ രാവിലെ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്ര സമിതി അവതരിപ്പിച്ച വേദപാരായണം, കുഞ്ഞിമംഗലം KVRA ഭജനസംഘം അവതരിപ്പിച്ച ഭജന എന്നിവ അരങ്ങേറി. കൊണ്ടേവൂർ ജഗദ്ഗുരു നിത്യാനന്ദ യോഗാശ്രമ മഠാധിപതി സംപൂജ്യ ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമികൾ, മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, പ്രമുഖ വ്യവസായിയും സ്വയം സംരംഭകനുമായ സദാശിവ ഷെട്ടി എന്നിവർ പങ്കെടുത്തു. വൈജ്ഞാനിക സഭയിൽ ഇന്ന് വേദസംസ്കാരം ലോകത്തിന് മാർഗരേഖ എന്ന വിഷയത്തിൽ സംസ്കൃത സെമിനാർ നടന്നു. പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ സെമിനാർ ഡോക്ടർ വാരണക്കോട് ഗോവിന്ദൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ലോക നന്മയ്ക്കായാണ് ഈ വടക്കിൻ്റെ മണ്ണിൽ സോമയാഗം നടക്കുന്നത്. വേനൽ ചൂടിനെ പോലും അതിജീവിച്ചുകൊണ്ട് ഒത്തിരിയേറെ പേരാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഈ കൈതപ്രം ഗ്രാമത്തിൻ്റെ യശസ്സ് 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ ഈ ധന്യമുഹൂർത്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.